കുറച്ച് കാലം ഒന്ന് പുറകോട്ട് പോയി നോക്കിക്കേ, പതിദാർ ആന്തോളൻ നമ്മളുടെ ഹാർദിക് പാട്ടീലില്ലേ, അന്ന് എല്ലാവരും കൂടെ പറഞ്ഞത് എന്താ, ദാ കയ്യിലുണ്ടായിരുന്ന 10 അപ്പർ ക്ലാസും കൂടെ ഇവർക്ക് നഷ്ടപ്പെട്ടു, അവരെല്ലാം കൂടെ ബി ജെ പിക്കെതിരെ റിവോൾട്ട് ചെയ്യുന്നു, ബി ജെ പി പഴയപോലെ ബ്രാഹ്മണവാദം ഉന്നയിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞിട്ട് അന്നും എന്നെ സ്റ്റുഡിയോയിലിട്ട് അലക്കി. അന്ന് ഞാൻ അപ്പർ ക്ലാസ് വിരുദ്ധനായിരുന്നു, ഇന്നിപ്പോ ഞാൻ ദളിത് വിരുദ്ധനാണ്. ഇതിങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മാറി അടുത്ത എന്തെങ്കിലും പറയുന്നത്. ഞാൻ ആ സമരം പ്രതിരോധിക്കാൻ ആരെ മുന്നിൽ നിർത്തിയോ അവരെ ഇപ്പോൾ അടിച്ചമർത്തുന്നു. അത് എന്ത് ടേണിംഗ് പോയിന്റ് ആണ്? ഞങ്ങൾ ആദ്യം അപ്പർ ക്ലാസിനെ തല്ലി ഓടിച്ചു, ഇപ്പൊ ദളിതന്മാരെ തല്ലി ഓടിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ഇനിയിപ്പോ ആരാ ഉള്ളത്? പിന്നെ ന്യൂനപക്ഷങ്ങളോ? അവർ പണ്ടേ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ പിന്നെ ആകാശം നിൽക്കാൻ പോവാണ് ഗുജറാത്തിലെ പാർട്ടി. അല്ല, ഇതെന്താ നീ ഈ വെറുതെ ഹോപ്പ്ലെസ് ആയിട്ട് ആർഗ്യുമെന്റ്സ് പറയരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജിഗീഷ്, ഞാൻ ജിഗീഷിനെ ഡൽഹിയിൽ കാണുമ്പോൾ അദ്ദേഹം ഒരു പത്രത്തിലായിരുന്നു, അതേ പത്രത്തിലാണ് ഇപ്പോഴും എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന് നേരം വെളുത്തത് 2014 മുതലാണ്, അതുമുതലുള്ള കണക്കുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിന് പുറകിലേക്ക് കേരളത്തിന്റെ ചരിത്രമുണ്ട്. മലയാളിയാണല്ലോ ജിഗീഷും ഡൽഹിയിലാണെങ്കിലും, സണ്ണി കവിക്കാടും മലയാളിയാണല്ലോ. ആദിവാസികളുടെ ഭൂമി, അവരും ദളിത്തുകളാണല്ലോ, അവരുടെ ഭൂമി പിടിച്ചെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിടിച്ചെടുക്കുമ്പോൾ എവിടെയായിരുന്നു നിങ്ങളൊക്കെ? 75 നിയമം കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. 86 നിയമം കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. 93 നിയമം കൊണ്ടുവന്നു, അതുവരെ റെഗുലറൈസ് ചെയ്തു. 96 കൊണ്ടുവന്നു, അതുവരെ റെഗുലറൈസ് ചെയ്തു. 99 കൊണ്ടുവന്നു, അതുവരെയുള്ളത് റെഗുലറൈസ് ചെയ്തു. കയ്യേറ്റങ്ങൾ മുഴുവൻ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? നിങ്ങളുടെയൊക്കെ ദളിത് പ്രമേയം എവിടെ പോയിരുന്നു? ഗുജറാത്തിൽ രണ്ടുപേരുടെ ചന്തിക്കടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം വാർത്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഞാൻ വിനുവിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്, ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. കുറെ മാധ്യമങ്ങൾ കൂടിയിട്ട് ചില പെർട്ടിക്കുലർ ഇഷ്യൂ എടുത്തിട്ട് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആസാം ഇവിടുത്തെ ഇഷ്യൂ, കേരളത്തിലെ ഇഷ്യൂ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? വല്ല ലാഹഗോപാലിനും ജാനുവും കിടന്ന് ഇവിടെ ഗുജറാത്തിലെ